2019-ൽ നടന്ന ലാസ്കർ ഫിഷറീസ് പരീക്ഷയുടെ 20 ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര. ഉത്തരം ഓപ്ഷൻ ബി, ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി. രണ്ടാമത്തെ ചോദ്യം, ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ്. ഉത്തരം ഓപ്ഷൻ എ, പർവ്വതമണ്ണ്. പർവ്വതമണ്ണിനാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ്. മൂന്നാമത്തെ ചോദ്യം, മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ സി, ബോർഗട്ട് ചുരം. ബോർഗട്ട് ചുരമാണ് മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഏതു വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ, 1967. 1967 മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഉത്തരം ഓപ്ഷൻ ഡി, വയനാട് പീഠഭൂമി. വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. ആറാമത്തെ ചോദ്യം, നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി. ഉത്തരം ഓപ്ഷൻ ഡി, വേവൽ പ്രഭു. വേവൽ പ്രഭുവാണ് നാവിക കലാപം നടന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി. ഏഴാമത്തെ ചോദ്യം, ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, കെ എം മുൻഷി. കെ എം മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. എട്ടാമത്തെ ചോദ്യം, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല. ഉത്തരം ഓപ്ഷൻ സി, എറണാകുളം. എറണാകുളമാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. ഒൻപതാമത്തെ ചോദ്യം, സമത്വ സമാജം രൂപീകരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം രൂപീകരിച്ചത്. പത്താമത്തെ ചോദ്യം, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്. പതിനൊന്നാമത്തെ ചോദ്യം, സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ, സാമൂഹ്യ സാമ്പത്തിക സർവേ. സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ, സാമൂഹ്യ സാമ്പത്തിക സർവേ. പന്ത്രണ്ടാമത്തെ ചോദ്യം, മോക്ഷപ്രദീപം, ആനന്ദസൂത്രം എന്നീ കൃതികളുടെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ സി, ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം, ആനന്ദസൂത്രം എന്നീ കൃതികളുടെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പതിമൂന്നാമത്തെ ചോദ്യം, അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. ഉത്തരം ഓപ്ഷൻ ബി, വെങ്ങാനൂർ. വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. പതിനാലാമത്തെ ചോദ്യം, SNDP രൂപീകൃതമായ വർഷം. ഉത്തരം ഓപ്ഷൻ എ, 1903. 1903 SNDP രൂപീകൃതമായത്. പതിനഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത്. പതിനാറാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, നവംബർ 6. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമാണ് നവംബർ 6. പതിനേഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനി. ഉത്തരം ഓപ്ഷൻ ബി, സ്പേസ് ജെറ്റ്. സ്പേസ് ജെറ്റാണ് ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനി. പതിനെട്ടാമത്തെ ചോദ്യം, അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാ റായ്പൂർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാ റായ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പത്തൊമ്പതാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 1000 മത്സരങ്ങൾ തികക്കുന്ന ആദ്യ ടീം. ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യ. ഇന്ത്യയാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 1000 മത്സരങ്ങൾ തികക്കുന്ന ആദ്യ ടീം. ഇരുപതാമത്തെ ചോദ്യം, കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ്.
ഉത്തരം ഓപ്ഷൻ എ ഇവാൻ ദുക്കെ മാർക്കോസ്. ഇവാൻ ദുക്കെ മാർക്കോസ് ആണ് കൊളംബിയയുടെ പുതിയ പ്രസിഡൻ്റ്. ഇതോടെ 20 ജനറൽ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.